പ്രളയമേഖലയിൽ ജപ്തിയില്ലെന്ന പ്രഖ്യാപനം പാഴായി. കിടപ്പാടം ജപ്തി ചെയ്ത് ലേലത്തിനു വെച്ച് കേരള ബാങ്ക്. മനം നൊന്ത് വൃദ്ധ ദമ്പതികൾ. വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കുവാനാകാതെ വൃദ്ധ ദമ്പതികൾ കണ്ണീര് പൊഴിക്കുമ്പോൾ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന നിലപാടിൽ വീട് സ്ഥലവും ജപ്തി ചെയ്ത് ലേലം വിളിച്ച് തുക ഈടാക്കുവാനുള്ള നടപടിയിലാണ് കേരള ബാങ്ക് ഏന്തയാർ ശാഖ അധികാരികൾ. ഏന്തയാർ പരുവക്കാട്ട് 77 വയസ്സുള്ള ദാമോദരൻ, ഇദ്ദേഹത്തിന്റെ ഭാര്യ 72 വയസ്സുള്ള വിജയമ്മ എന്നിവരാണ് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടുവെന്ന ഭീതിയിൽ കഴിയുന്നത്. ആകെയുള്ള 10 സെന്റ് സ്ഥലം ഈടുവെച്ച് കേരള ബാങ്ക് ഏന്തയാർ ശാഖയിൽ നിന്ന് 2012 ഇരുവരും 5 ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിനായി വായ്പയെടുത്തത്. ഭവന നിർമ്മാണം പൂർത്തിയായി വായ്പ തിരിച്ചടച്ച് വരുന്നതിന് ഇടയിൽ ദാമോദരന് ഹൃദയാഘാതമുണ്ടായി ചികിത്സയിലായി. ഇതോടെ മേസ്ത്രിപ്പണിക്കാരനായ ദാമോദരന് തിരിച്ചടവ് പ്രതിസന്ധിയിലായി. വിജയമ്മയ്ക്കാകട്ടെ തൈറോയ്ഡ് രോഗവും പിടിപെട്ടു. സർക്കാർ നൽകുന്ന പെൻഷൻ അല്ലാതെ ഇരുവർക്കും മറ്റ് വരുമാനങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് അധികാരികൾ വീട്ടിൽ കയറിയിറങ്ങി. കഴിഞ്ഞ 6 മാസം മുമ്പ് ബാങ്ക് അധികാരികളെത്തി 18 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം വീടും പുരയിടവും ജപ്തി ചെയ്യണമെന്നും അറിയിച്ചു. 1 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചെങ്കിലും അത് പലിശ ഇനത്തിൽ മാത്രമായി ഒതുക്കി. 5 ലക്ഷം രൂപ വായ്പ എടുത്ത് 18 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന അധികാരികളുടെ നിർദ്ദേശം കേട്ട് ഈ വയോധികൾ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. സഹായത്തിനായി നിരവധി ആളുകളെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഇതിനിടയിൽ ബാങ്ക് അധികാരികളെത്തി ഒറ്റത്തവണ തീർപ്പാക്കലിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ അടച്ചാൽ മതിയെന്ന് പറഞ്ഞതോടെ വീട് സ്ഥലവും വിൽക്കുവാൻ തീരുമാനിക്കുകയും കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തു. സ്ഥലം വിറ്റേച്ച് 9 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് തരാം. പിന്നെ 16 തരാതെ ഞങ്ങൾ അക്കൗണ്ട് പറ്റിയാണെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ആ കച്ചവടം തെന്നിപ്പോയി. കാശ് കൊണ്ട് വന്ന മനുഷ്യൻ പോയി. ഞങ്ങൾക്ക് 7 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും ആയിരുന്നു കച്ചവടം. അങ്ങനെ 20 ലക്ഷത്തിനാണ് കച്ചവടം ചെയ്തത്. പക്ഷേ ഞങ്ങൾ പൈസയും കൊണ്ട് ചെയ്തപ്പോൾ അവർക്ക് 16 കൊടുക്കണമെന്ന് പറഞ്ഞ് കച്ചവടം തെന്നിപ്പോയി. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, അവരുടെ വഴിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജപ്തി ചെയ്യും, കാശ് അടയ്ക്കണം, അതായതാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ഞങ്ങളെ അറ്റൻഡ് ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ 28-ാം തീയതി ലേലമാണ്. അച്ഛനെ അമ്മേനെ അവിടെ നടക്കുന്നതും ലേലം ചെയ്ത ആൾക്കാർ പിടിക്കാനുണ്ട്, അതേതാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അടയ്ക്കുവാനുള്ള തുകയുമായി ബാങ്കിൽ എത്തിയെങ്കിലും 16 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ പ്രമാണം തിരിച്ചു നൽകാൻ ആകൂ എന്ന് ബാങ്ക് അധികാരികൾ പറഞ്ഞതോടെ സ്ഥലം വാങ്ങുവാനെത്തിയവർ പിൻവാങ്ങി. ദുരിതത്തിലായ വൃദ്ധ ദമ്പതികൾ കണ്ണീരിലാകുന്നതിന് ഇടയിൽ വീടിന് മുന്നിൽ ജപ്തി നോട്ടീസും പതിച്ചു. കൂടാതെ 9 നവംബർ വീട് സ്ഥലവും ലേലം ചെയ്യുവാൻ നടപടി പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം നോട്ടീസും നൽകി. പ്രളയ ദുരിത മേഖലയിൽ ജപ്തി നടപടി നിർത്തിവെച്ച കൂട്ടിക്കൽ പഞ്ചായത്തിൽപ്പെട്ടതാണ് ഈ മേഖല. മേഖലയിൽ ജപ്തി നടപടി ഉടൻ ഉണ്ടാകില്ലെന്ന മന്ത്രി VN വാസവൻ അറിയിച്ചതിന് പിന്നാലെയാണ് ബാങ്കുകാർ ജപ്തി ചെയ്ത സ്ഥലം ലേലത്തിന് വെക്കുവാൻ ഒരുങ്ങുന്നത്. ലേലം വിളിച്ച 16 ലക്ഷം രൂപ ലഭ്യമായില്ലെങ്കിൽ ബാക്കി തുക ദാമോദരനും ഭാര്യയും അടയ്ക്കണമെന്നും ബാങ്കുകാർ അറിയിച്ചിട്ടുണ്ട്. ലേലം ചെയ്താൽ വഴിയാധാരമാകുമെന്നും വാടക വീട്ടിൽ പോലും താമസിക്കുവാനുള്ള വരുമാനം തങ്ങൾക്കില്ലെന്നും കാണിച്ചും രോഗിയായ ഇവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ഒരു മറുപടി പോലും ലഭിച്ചില്ലെന്ന് ഇവർ പറയുന്നു. സർക്കാർ വിലക്കിയെന്ന് പറയുന്ന ജപ്തി നടപടിയുമായി മുന്നോട്ടു പോയാൽ തടയുമെന്നാണ് ഭരണകക്ഷിയിൽ ഉൾപ്പെടുന്ന ചില സംഘടനകൾ പറയുന്നത്. തങ്ങളുടെ കണ്ണീര് കാണാൻ അധികാരികൾ തയ്യാറാകണമെന്നും പലിശ ഒഴിവാക്കി മുതൽ തിരിച്ചടയ്ക്കുവാൻ കാലാവധി അനുവദിക്കണമെന്നുമാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.